നിതിൻ ശേഖർ ആണ്. അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ്റെ എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എബൌട്ട് 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ് എക്സംഷൻ വിഡ്രോവലിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ ആ ഒരു PDF ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 28 January 2021 റിലീസ് ചെയ്തിരിക്കുന്ന ICMA നോട്ടിഫിക്കേഷനാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അതിൽ എന്താ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ. 16 September 2020 നമുക്ക് ഈ കോവിഡ് ആയിരുന്നല്ലോ ഇഷ്യൂ. കോവിഡിൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓൺലൈൻ എക്സാംസ് ഒക്കെ CMA കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയൊരു 100 hours ട്രെയിനിങ്ങിൻ്റെ ഒരു വിഡ്രോവൽ തന്നിട്ടുണ്ടായിരുന്നു ആ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അതായത് കഴിഞ്ഞ ഡിസംബറിലത്തേക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരുന്ന സ്റ്റുഡൻസിന് ബോത്ത് എഴുതണമായിരുന്നെങ്കിൽ 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും 3 days സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും ആവശ്യമായിരുന്നു. ഇത് രണ്ടും വിഡ്രോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ട്രെയിനിങ് വേണ്ട സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ ഇതിനിടയിൽ SAP ഒരു ഇൻസർഷൻ വന്നു. SAP MS Office അങ്ങനെയൊക്കെയുള്ള കുറച്ച് അഡീഷണൽ, അതായത് അറൗണ്ട് 140 hours വരെയുള്ള പുതിയൊരു ന്യൂ മോഡ് ഓഫ് കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഒരു സെറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ പുതിയൊരു സെറ്റ് കമ്പ്യൂട്ടർ ട്രെയിനിങ് ആണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു പഴയ സ്റ്റുഡൻസിന്. അതായത് August 11, 2020 മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് ഉള്ള കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത സ്റ്റുഡൻസിന് ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഓൾറെഡി 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും 3 days സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആരാണോ ഈ പറഞ്ഞിരിക്കുന്ന 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും 3 days സോഫ്റ്റ് സ്കില്ലും ഒക്കെ അറ്റൻഡ് ചെയ്യാത്തത് അവരൊക്കെ കൺസേൺഡ് ചാപ്റ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യണം. അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള 100 hours ട്രെയിനിങ് ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സോ സപ്പോർട്ടിംഗ് സെൻറ്റേഴ്സോ ആരാണോ എവിടെ നിന്നാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരാണ് നിങ്ങൾക്ക് 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ് തരേണ്ടത്. അവർ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും പ്ലസ് 3 days സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, തരും, ഇനി അറേഞ്ച് ചെയ്യും. അതിപ്പോൾ CMA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസ് August 11 മുമ്പേ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഫൈനൽ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 7 days ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്. 7 days ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത കുട്ടികൾക്കും കഴിഞ്ഞ തവണ ഫൈനലിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ബോത്ത് ഗ്രൂപ്പ്സ് അറ്റൻഡ് ചെയ്യാനുള്ള പരിപാടി കൊടുത്തിട്ടില്ല. അതായത് 7 days ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എക്സംഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ എക്സംഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഫൈനൽ സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫൈനലിൻ്റെ ബോത്ത് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിയുന്ന റീഷെഡ്യൂൾ എക്സാമിലോ എക്സാംസിലോ ഇനി വരുന്ന റീ എക്സാംസിലോ ഒക്കെ അവർ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഈ 7 days ഓറിയൻറ്റേഷൻ പ്രോഗ്രാം മാൻഡേറ്ററി ആക്കി. ആരാണോ ഈ കോവിഡിൻ്റെ ടൈമിൽ 7 days ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാതെ എക്സംഷൻ എടുത്തുകൊണ്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അവരെന്ത് ചെയ്യണം, ഒന്നുകൂടി ആ 7 days പ്രോഗ്രാം ചാപ്റ്റേഴ്സായിട്ടോ സപ്പോർട്ടിംഗ് സെൻറ്ററായിട്ടോ റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. വൺസ് അഗെയിൻ ഞാൻ ഒരു ബ്രീഫ് ചെയ്യുന്നു. സിംപ്ലി August 11, 2020 മുന്നേ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിനെല്ലാം SAP കോഴ്സല്ല, പഴയ ഓൾഡ് സ്കീമിലുള്ള 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ് പ്രോഗ്രാമാണ് എന്ത് വരുന്നത്, ആപ്ലിക്കബിൾ ആകുന്നത്. ആർക്കൊക്കെയാണോ 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ് പ്രോഗ്രാം കിട്ടാതെ എക്സംഷൻ എടുത്തുകൊണ്ട് എക്സംഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്തുകൊണ്ട് അവർ ബോത്ത് ഗ്രൂപ്പ്സ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്, അവർക്ക് കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവിടെ എക്സംഷൻ കൊടുത്തത്. അവർക്കിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് വീണ്ടും ആ ഒരു എക്സംഷൻ വിഡ്രോ ചെയ്തുകൊണ്ട് ആ 100 hours കമ്പ്യൂട്ടർ ട്രെയിനിങ് സോഫ്റ്റ് സ്കില്ലും അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു സംഗതിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർ അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്യും. അത് ചാപ്റ്റേഴ്സുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചാപ്റ്ററോ സപ്പോർട്ടിംഗ് സെൻറ്റേഴ്സിനോടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തോ അവിടെ നിന്ന് ചെയ്യാം. പിന്നെ ഇനി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റുഡൻസിൻ്റെ കേസ് എന്ന് പറയുന്നത് ആരൊക്കെയാണോ ഫൈനലിൽ 7 days ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ് ഫൈനൽ സ്റ്റുഡൻസിന് വരുന്നത്, 7 days ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആരൊക്കെയാണോ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തത് ആ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ എക്സംഷൻ എടുത്തുകൊണ്ടായിരിക്കും അവർ അത് അറ്റൻഡ് ചെയ്യാതെ ബോത്ത് ഗ്രൂപ്പ്സ് തേർഡ് ഗ്രൂപ്പും ഫോർത്ത് ഗ്രൂപ്പും എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തേർഡ് ഗ്രൂപ്പും ഫോർത്ത് ഗ്രൂപ്പും അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സംഷൻ എടുത്തുകൊണ്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഇനി എന്ത് ചെയ്യണം, ആ ഫൈനലിൻ്റെ 7 days ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ചാപ്റ്റേഴ്സിലോ സപ്പോർട്ടിംഗ് സെൻറ്റേഴ്സിലോ പോയി അത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റർ ക്വാളിഫൈ ആണെന്നുണ്ടെങ്കിലും ഫൈനൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രജിസ്റ്റർ ചെയ്ത സമയത്ത് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും അവരെന്ത് ചെയ്യണം, അവർക്ക് ആപ്ലിക്കബിൾ ആണ്, അത് അറ്റൻഡ് ചെയ്യണം. താങ്ക് യു.